ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ പീരയാണ്. ഇത് പല സ്ഥലങ്ങളിലും പല പേരാണ് ഇതിന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ മീൻ അവിയലെന്നും മറ്റു ചിലടത്ത് മീൻ തോരനെന്നും ഒക്കെയാണ് പറയുന്നത്. എന്താണേലും ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ഇതിന് മീൻ പീര എന്നാണ് പറയുന്നത്. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ ആ മീനിൻ്റെ എല്ലാ ഫ്ലേവറും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഒരു സ്പെഷ്യൽ ഡിഷാണ് ഈ മീൻ പീര എന്ന് പറയുന്നത്. ഇതിനെ ചില പ്രത്യേക മീനുകളൊക്കെയാണ് നമുക്കിതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറ്. എന്താണേലും എനിക്കങ്ങനെ ഒരു മീൻ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഉള്ള മീനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മീൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിങ്ങനെ കഴിക്കാനൊരു തോന്നൽ വന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. എന്താണേലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മള് ഇന്ന് നമ്മുടെ തക്കാളിക്ക നമ്മുടെ തക്കാളിക്കൊക്കെ നല്ല പാകമായിട്ടുണ്ട് പറിക്കാൻ വേണ്ടി. ഇനി ഇത് അധികം നാൾ നിർത്തിയാലും ഇത് പഴുക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മള് എന്താണേലും ഇത് പറിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് അതേ പാത്രവും കത്രിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പറിച്ചെടുക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻ പീരയ്ക്ക് ആവശ്യമായ തക്കാളി നമ്മൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സമ്മറിൽ ഇത് നട്ടതാണ്. ഇപ്പോൾ ഇത് തണുപ്പായി. ഇനി ഇത് തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം നാളിതിന് നിൽക്കത്തില്ല. ഇതെല്ലാം അഴുക്കായിപ്പോവും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഇതെല്ലാം പറിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം. നിങ്ങൾക്ക് മൂന്നോ നാലോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങയുടെ തേങ്ങാപ്പീരം. പിന്നെ പച്ചത്തക്കാളി, ഇത് ഓപ്ഷണലാണ് ശരിക്കും പറഞ്ഞാൽ. പച്ചത്തക്കാളി ഞാനിവിടെ നമുക്ക് ഇത് ഇട്ടാൽ ഇച്ചിരൂടെ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ മീൻ പീരയ്ക്ക്. അപ്പം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ കൂടുതലിടുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുടമ്പുളി, പിന്നെ മീനാണ് ഇത്, സീ ബ്രീം എന്ന് പറയും മീന്. ഇനി നമുക്ക് നീളത്തിൽ വേണം ഈ തക്കാളി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സിക്കകത്ത് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടിയില്ല, അതിനാണ് നമ്മൾ പച്ചമുളക് ഇട്ടേക്കുന്നത്. ഇതിനെ ഞാൻ ഇതാ നോക്കി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സായിട്ടുണ്ട്. ഇനിയും ഗ്യാസിലൊരു ചട്ടി വെച്ച് കൊടുക്കുക. അതായത് നമ്മുടെ മൺചട്ടി, മൺചട്ടി ഉണ്ടാക്കുന്നതാണ് മീൻ എപ്പോഴും സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന ചുവന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പച്ചത്തക്കാളി അതും ഇട്ട് കൊടുക്കാം. ഇനിയും കറിവേപ്പില, ഉപ്പ്, പുളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വേവിക്കാൻ വെക്കാം.
ഇനി ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഇപ്പോൾ കണ്ടോ അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നു. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും നമ്മുടെ മീൻ. അതുകൊണ്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇതാ ഇപ്പോൾ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള മീൻപീര റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം എല്ലാം ഓഫാക്കി. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ തണുപ്പായതുകൊണ്ടാണ് ഇത് കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ തോരനാണ്. അപ്പോൾ എന്താണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇപ്പോൾ ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്.